ബി ജെ പിയെ സംബന്ധിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പ് കാലം എന്നുള്ളത് കൊടകര കുഴൽപ്പണ കേസിലെ ധർമ്മരാജൻ്റെ പുതിയ കോടാനുകോടി കോടിക്കണക്കിന് രൂപ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് വിവിധ നിയോജക മണ്ഡലങ്ങളിലേക്ക് കൈമാറ്റം ചെയ്തത് അത് ഒരു തെരഞ്ഞെടുപ്പിലല്ല കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോന്നി ഉപതെരഞ്ഞെടുപ്പിൽ അടക്കം ധർമ്മരാജനും നിങ്ങളുടെ നേതാക്കളുമായിട്ടുള്ള അടുപ്പം അമിത്ഷായെ തന്നെ കൊണ്ടുപോയി കാണിക്കും വിധത്തിലേക്ക് ഈ വിധം ധർമ്മരാജൻ്റെ റോളിനെ സംബന്ധിച്ച ഗുരുതരമായ വിവരങ്ങൾ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നിങ്ങൾക്ക് എത്രമാത്രം വിശ്വാസ്യത ജനങ്ങൾ കൽപ്പിച്ചു തരും തിരഞ്ഞെടുപ്പിൽ കള്ളപ്പണം ി ജനവിധിയെ ജനാധിപത്യ വിരുദ്ധമാക്കാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയായി കേരളത്തിന് മുമ്പിൽ വിമർശനപരമായി ബി ജെ നിൽക്കുകയല്ലേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അതിൻ്റെ വിശദാംശങ്ങൾ ഒന്നൊന്നായി വരുന്നു എന്നതാണ് ഞാൻ സൂചിപ്പിച്ചത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആത്മവിശ്വാസമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ചേലക്കരയിൽ നടക്കാൻ പോകുന്നത് ആ ആത്മവിശ്വാസത്തെ തല്ലിക്കെടുത്താൻ വേണ്ടി ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഈ കൊടകരയും നമ്മുടെ മഞ്ചേശ്വരം കൈക്കൂലിയും ഒക്കെ വന്നതാണ് പക്ഷെ അതൊക്കെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നുള്ളത് അതൊക്കെ ഞങ്ങൾ അടിസ്ഥാനരഹിതമായിട്ട് ഏതെങ്കിലും ഒരാളെ കൂലിവേലക്കെടുത്ത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നടത്തുന്ന ആളുകൾക്കുള്ള മറുപടി ജനങ്ങൾ കൊടുത്തോളും ഞങ്ങൾ അതാണ് വിശ്വസിക്കുന്നത്